KSRTC ബസ്സിൽ ചില്ലറയച്ചുള്ളി യാത്രക്കാരും കണ്ടക്ടറും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ ഇനിയുണ്ടാകില്ല. ഇതിന് പരിഹാരമായി ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വഴി പണം നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പേരൂർക്കട ഡിപ്പോയിൽ നിന്നും പുതുതായി ആരംഭിച്ച മണ്ണന്തല തിരുമല ഫീഡർ സർവീസിലാണ് ഈ ഒരു സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യാത്രക്കാർക്ക് എത്രമാത്രം പ്രയോജനകരമാകുമെന്നത് അവരോട് തന്നെ ചോദിച്ചറിയാം. കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഫീഡർ സർവീസിൽ ആരംഭിച്ചത്. പേരൂർക്കടടിപ്പോയിൽ നിന്ന് സർവീസ് നടത്തുന്ന മണ്ണന്തല തിരുമല ബസ്സിലാണ് ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത്. ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഉൾപ്പെടെയുള്ള UPI ആപ്പുകൾ വഴി പണം നൽകി ടിക്കറ്റ് എടുക്കാമെന്നതാണ് പ്രത്യേകത. നമുക്ക് പെട്ടെന്ന് പൈസ ഒന്നും ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാൻ നല്ല കാര്യമാണ്. ചില്ലറ ഇല്ലാത്ത പൈസ ആയിട്ട് കയ്യിൽ കാണാത്ത സമയം വരും അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനം നല്ലതാണ്. എല്ലാ ബസ്സിലും ഇങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വഴി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഉപകാരപ്രദമാണെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം. കയ്യിൽ പണം കരുതിയിട്ടില്ലെങ്കിലും ധൈര്യമായി ബസ്സിൽ കയറാമെന്നാണ് യാത്രക്കാർ പറയുന്നത്. ഈ സംവിധാനം എത്രയും വേഗം മറ്റ് ബസ്സുകളിൽ കൂടി ഏർപ്പെടുത്തണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ നമുക്ക് ചേഞ്ച് കാണത്തില്ല, അപ്പോൾ അങ്ങനെ ഒരു വിഷയം വരും. പിന്നെ എല്ലാവരുടെ കയ്യിലും എപ്പോഴും മൊബൈൽ കാണുമല്ലോ, അതുകൊണ്ട് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇടപാട് വളരെ നല്ല ഒരു കാര്യം തന്നെയാണിത്. അത് ഉപകാരമാണ്, എല്ലാവർക്കും അതൊരു ഉപകാരം തന്നെയാണ്. തീർച്ചയായും വിജയകരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരൂർക്കട ഡിപ്പോ നമ്പറാണ് ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഫീഡർ സർവീസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ നമ്പറും ഇതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത യാത്രക്കാർ പണം നൽകുമ്പോൾ ഈ നമ്പറുകളിലേക്ക് സന്ദേശം ലഭിക്കും. തുടർന്ന് ഡ്രൈവർ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകും. ഒരു സംവിധാനം നല്ലതാണ്. ഇതുപോലെ ഫോൺ വഴി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചില്ലറ ഈ ചേഞ്ചിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇത് അപ്പോൾ കയറുമ്പോഴേ നമുക്ക് ഇത് വെച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. നല്ലൊരു കാര്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വഴി പണം നൽകാൻ അറിയാത്ത സാധാരണക്കാർക്ക് ഈ സംവിധാനം എങ്ങനെ ഉപകാരപ്രദമാകുമെന്ന ചോദ്യവും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് നല്ലൊരു പരിപാടിയാണ്, പക്ഷേ അത് വയസ്സായ ആളുകൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേ ചെയ്യാൻ അറിയത്തില്ല, കുറച്ച് ആളുകൾക്കെല്ലാം ഇതൊന്നും അറിയത്തില്ല. വയസ്സായ പഠിച്ചവർക്കെല്ലാം എല്ലാവർക്കും പറയാൻ ഇത് ചെയ്യാൻ കഴിയില്ല. ഫീഡർ സർവീസിലെ 30% യാത്രക്കാരും ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നതെന്ന് ഡ്രൈവർ രാജേഷും പറയുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വഴി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം വളരെ ഉപകാരപ്രദമാണെന്നാണ് യാത്രക്കാരുടെ പൊതു അഭിപ്രായമെന്നും രാജേഷ് പറഞ്ഞു. യാത്രക്കാരുടെ പൊതുവായ അഭിപ്രായം ഇതൊരു നല്ല പദ്ധതിയാണ്. കാരണം ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പോൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ QR ഒന്നും ഇല്ലാത്ത ആരുമില്ല. അതിലൊരു ഇതിലും കയറുന്നതിലൊരു 30% യാത്രക്കാരും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. ബാക്കി കുറേ പേര് ഈ ട്രാവൽ കാർഡ് സംവിധാനം ഉള്ളതുകൊണ്ട് ട്രാവൽ കാർഡ് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഇത് KSRTC ചെയ്യുന്നൊരു പുതിയ സംരംഭമാണ്. ഈ ട്രാവൽ കാർഡിനകത്ത് 100 രൂപ ആദ്യം ഓൾറെഡി ഉണ്ടാവും. ഒരു 100 വന്ന് ഈ ട്രാവൽ കാർഡ് എടുക്കുമ്പോൾ ഓരോ യാത്രയിലും അവരുടെ ടിക്കറ്റ് ഫെയർ എത്രയാണോ അത് ഇതിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇവർക്ക് തുടർന്ന് ഇതിനെ റീചാർജ് ചെയ്യാം. ഇത് റീചാർജ് ചെയ്യുമ്പോൾ 300 രൂപ മുതൽ 10% അധികവും കിട്ടും. ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ട്രയൽ റൺ വിജയകരമായ സാഹചര്യത്തിൽ ഈ സംവിധാനം End-to-End സർവീസുകളിലും ആരംഭിച്ചു. മാർച്ച് മാസം പകുതിയോടെയാണ് സെൻട്രൽ യൂണിറ്റിൽ നിന്ന് പുതുതായി ആരംഭിച്ച തിരുവനന്തപുരം നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം ഹൈക്കോടതി എന്നീ End-to-End ലോ ഫ്ലോർ AC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം വഴി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ആരംഭിച്ചത്. KSRTC ആരംഭിച്ച ഈ നൂതന സംവിധാനം എന്തുകൊണ്ടും ഉപകാരപ്രദമെന്ന് തന്നെയാണ് യാത്രക്കാരുടെയും അഭിപ്രായം. എത്രയും വേഗം ഇത് മറ്റ് സർവീസുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. രതീഷ് കട്ടേലയ്ക്കൊപ്പം സൂരജ് സുരേന്ദ്രൻ, ETV ഭാരത്, തിരുവനന്തപുരം.